ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യതീന്ദ്രൻ. ഇനി ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ നമുക്കൊരു ഈസിയായി അടിപൊളി ഷെയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ നോക്കാനാണ്. അപ്പോൾ ഈ ഷെയ്ക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ അടിപൊളി ഷെയ്ക്ക് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് ടാങ്ക് പൊടി വെച്ചിട്ടുള്ള ഷെയ്ക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ അടുക്കുമ്പോൾ ചാനൽ ആദ്യമൊക്കെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ടാങ്ക് വേണം, പിന്നെ ഒരു മിക്സ് ചെയ്യാനുള്ള മിക്സി വേണം, പിന്നെ ഒരു പാക്കറ്റ് പാൽ. ഒരു പാക്കറ്റൊന്നും വേണ്ടി വരില്ല, അതിൽ കുറച്ച് പാൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെ കുറച്ച് പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും വേണം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഒരു ടാങ്ക് ഷെയ്ക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് പാൽ ഇടാം. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ കട്ടയായിട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിന് ഒരു കട്ട പോലെയുള്ള കഷ്ണം എടുത്ത് മിച്ചരിച്ചിട്ടു. പിന്നെ നമുക്ക് ആവശ്യമുള്ള പാൽപ്പൊടിയും പഞ്ചസാരയും. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇങ്ങനെ പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കലണ്ടി പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്ക് കൂടുതൽ മധുരം ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു കലണ്ടി തന്നെ പാൽപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫൈനൽ റെസിപ്പിയായ ടാങ്ക് ആഡ് ചെയ്യാം. കുറച്ച് ടാങ്ക്, ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ടാങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശേഷം മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ലൂസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഷെയ്ക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ടൈറ്റാക്കി ആക്കണേ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവസാന സ്റ്റെപ്പായ മിക്സിംഗ് ആണ് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞു, നമുക്കിനി അത് ഷെയ്ക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ആക്കാം. ഗ്ലാസ് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ നമ്മുടെ അടിച്ചത് കുറച്ച് കുറവാണ്. എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആവശ്യം ഉണ്ടാക്കി നോക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. സിംഗിൾ പ്രസിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവരും ഷെയ്ക്കുന്ന വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്കാണ്. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ ഒരു അടിപൊളി കണ്ടെന്ന് പോയി. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.